ശ്രീ എ എൻ ഷംസീർ. സർ, ഞാൻ ഈ നന്ദി പ്രമേയത്തെ പിന്തുണക്കുന്നു. സർ, കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു പുതിയ രോഗം ബാധിച്ചിരിക്കുന്നു. ആ രോഗത്തിൻ്റെ പേര് YMS എന്നാണ്. YMS എന്നാൽ യോഗി മാനിയാക് സിൻഡ്രോം എന്നാണ്. അതിൻ്റെ ലക്ഷണം കുറ്റം പറയലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയ എല്ലാ വികസനത്തെയും കുറ്റം പറയാൻ. കുറ്റം പറയുന്ന ഇവരുടെ മണ്ഡലത്തിൽ പോയാലോ, തെങ്ങിൻ്റെ മുകളിൽ ഇവരുണ്ടാവും ഫ്ലക്സിൽ. പാലം അനുവദിച്ച MLA അഭിവാദ്യം, റോഡ് അനുവദിച്ച MLA അഭിവാദ്യം, സ്കൂൾ നവീകരിച്ച MLA അഭിവാദ്യം, കാത്തലാബ് അനുവദിച്ച MLA അഭിവാദ്യം, ഇതെല്ലാം 5 വർഷം ഇടതുപക്ഷം ചെയ്തതല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നയപ്രഖ്യാപനത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ വികസന പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പം പൊതുമേഖലാ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടു, സഹകരണ മേഖലയിൽ യുവ സംരംഭകന്മാരെ, യങ് എൻ്റർപ്രണർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കാൻ 30 സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചു, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഷി സംവിധാനം ഏർപ്പെടുത്തി, പൊതുമരാമത്ത് മേഖലയിൽ പുതിയ സാമാജികന്മാരുണ്ട്, പഴയ സാമാജികന്മാരുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് പറയാം, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തി, CMT കോൺസ്റ്റിറ്റുവൻസി മോണിറ്ററിംഗ് ടീം. എന്താ ഉദ്ദേശം? നമ്മുടെ കോൺസ്റ്റിറ്റുവൻസിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ PWDയുമായി ബന്ധപ്പെട്ടത് വളരെ എഫക്റ്റീവ്. എൻ്റെ എക്സ്പീരിയൻസ് അതാ. ടൂറിസം മേഖല, ഡെസ്റ്റിനേഷൻ ചേഞ്ച്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ കേരളത്തിൽ നടക്കുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, 2025 ആകുമ്പോഴേക്കും അങ്ങ് തലപ്പാടിയിൽ നിന്നും ഇങ്ങ് കളിയിക്കാവിളയിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന 4 വരി 6 വരി പാതകൾ കേരളത്തിലെ യാഥാർത്ഥ്യമാണ്. ഇത് കാണണ്ടേ? കുറ്റം പറയുക എന്നുള്ളത് ഒരു വിനോദമാക്കി മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തിനും ഏതിനും കുറ്റം പറയുന്ന രീതിയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറുന്നു. ഇത് ശരിയാണോ? എന്താ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ ക്രിയേറ്റീവ് കൺസ്ട്രക്റ്റീവ് ഒപ്പോസിഷൻ ആയിരിക്കും. നിങ്ങൾ കൺസ്ട്രക്റ്റീവ് ആണോ? നിങ്ങൾ ഡിസ്ട്രക്റ്റീവ് ആണ്. നിങ്ങൾ ഡിസ്ട്രക്റ്റീവ് ആവണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ ഡിസ്ട്രക്റ്റീവ് ആയതുകൊണ്ടാണ് ഈ പെൻഡുലം പോളിറ്റിക്സ് മാറി ഞങ്ങൾക്ക് തുടർഭരണം ഉണ്ടായത്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന തുടർഭരണമല്ല, തുടർച്ചയായ ഭരണമാണ്. ആ തുടർച്ചയായ ഭരണം ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുമെന്ന് ദീർഘവൃക്ഷത്തോടെ കണ്ട നിങ്ങളാ. ഇടതുപക്ഷത്തിന്റെ തുടർഭരണമല്ല, തുടർച്ചയായ ഭരണം ഉണ്ടാകുമെന്ന് ഫോർകാസ്റ്റ് ചെയ്ത നിങ്ങൾ. അതുകൊണ്ടല്ലേ നിങ്ങൾ കേരളയിൽ എതിർക്കുന്നത്? കേരളയിൽ എന്ന പദ്ധതിക്ക് എന്താ തകരാറ്? പരിസ്ഥിതിയെക്കുറിച്ച് കാഴ്ചപ്പെടുന്നവരുടെ കമ്മ്യൂണിസ്റ്റുകാർ, പ്രകൃതിയെക്കുറിച്ച് കാഴ്ചപ്പെടുന്നവരുടെ കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ പറയുന്നു പ്രകൃതിയാകെ നശിച്ചു പോകും. അതിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തില്ല, നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്ത് പോയി. നിങ്ങൾ അലമ്പാക്കം നോക്കി. 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് നെല്ലിക്കുന്ന് കാസർഗോഡ് നിന്ന് കയറിയാൽ തിരുവനന്തപുരത്തെത്താം. തിരുവനന്തപുരത്ത് നിന്ന് വിൻസെന്റ് ട്രെയിനിൽ കയറിയാൽ അങ്ങ് കാസർഗോഡ് എത്താം. അത് മോശമാണോ? കേരളയിൽ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ മറവിൽ ജാതി മത സാമുദായിക ശക്തികളെ കൂട്ടുപിടിച്ച് വീണ്ടും ഒരു വിമോചന സമരമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇത് 57 അല്ല, 2022 നിങ്ങൾ ഉറപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമാണ്. കേരളയിൽ പദ്ധതി, അതുപോലെ തന്നെ ഉൾനാടൻ ജലപാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അതുപോലെ തന്നെ K-ഫോൺ പദ്ധതി. നമ്മൾ കാണേണ്ടത് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ. നിങ്ങൾ എന്തെല്ലാം അപവാദം! K-ഫോൺ വരുമ്പോൾ നിങ്ങൾക്ക് ഗുണം കിട്ടൂലേ? മണ്ണാർക്കാട് MLA പറഞ്ഞു K-ഫോൺ എന്തായി വേണ്ടേ? എങ്കിൽ പറ ഈ ഫ്ലോറിൽ, ഞങ്ങൾക്ക് K-ഫോൺ വേണ്ട. പറ എല്ലാം വേണല്ലോ, എല്ലാത്തിനും എതിർക്കുക. അതാണ് ഞാൻ പറഞ്ഞ YMS എന്ന രോഗം. യോഗിയുടെ മനസ്സെങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? ഒരു യോഗിയുടെ മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങൾ എതിർക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളിപ്പോൾ പറഞ്ഞു എന്തോ ഞങ്ങൾക്ക് ഗവർണറെ പേടിയാ. എന്താ പറഞ്ഞ? ഇത് ഞങ്ങളുടെ പാർട്ടി പ്രോഗ്രാമാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങൾ തരാം. നിങ്ങളെല്ലാം വായിക്കണ്ട, എല്ലാം വായിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കും. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമില്ല. 43-ാമത്തെ പേജ്, ജനകീയ ജനാധിപത്യ ഗവൺമെന്റ് നിർവഹിക്കുന്ന കടമകൾ. അതിൽ വളരെ ക്ലിയർ കട്ടായി പറയുന്നു ഗവർണർ ഉണ്ടായിരിക്കുന്നല്ല, പക്ഷേ ലോ ഓഫ് ദ ലാൻഡ് അംഗീകരിക്കേണ്ടി വരും ഞങ്ങൾക്ക്. ഞങ്ങൾ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ബൗണ്ട് ബാധ്യ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. പിന്നെ ഇവിടെ ഗവർണറെ കുറിച്ച് മൈതാന പ്രസംഗം നടത്തി നിങ്ങൾ എന്താ ഇപ്പൊ സ്ഥിതി? ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊന്ന് ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോകാം. 132 തവണയാണ് ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടത്. അതിൽ 93 തവണയും നിങ്ങളാണ് ചെയ്തത്. 93 തവണ ഗവർണർ പദവി ദുരുപയോഗം ചെയ്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 59-ൽ സഖാവ് EMS, 67-ൽ സഖാവ് ജ്യോതി ബാസുവിനെ ധനംവിർ എന്ന് പറയുന്ന ഗവർണർ ഉപയോഗിച്ച് നിങ്ങൾ പിരിച്ചുവിട്ടു. 2005-ൽ ബൂട്ടാസിംഗിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബീഹാർ സർക്കാരിനെ പിരിച്ചുവിട്ടു.
അറുപത്തി ആറിനും 77നും ഇടയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലം 39 തവണ വ്യത്യസ്ത സംസ്ഥാന സർക്കാരുകള് പ്രതിപക്ഷം ഭരിക്കുന്ന കോൺഗ്രസ് അല്ലാത്ത സംസ്ഥാനങ്ങളില് പ്രതിപക്ഷ സർക്കാരുകളെ നിങ്ങൾ 39 തവണ പിരിച്ചുവിട്ടു. ഇനി സർക്കാരിയ കമ്മീഷൻ അറിയല്ലോ എല്ലാവർക്കും, എന്താ സർക്കാരി കമ്മീഷൻ പറയുന്നത്? സർക്കാരിയ കമ്മീഷൻ പറയുന്നത് ഗവർണർ നിയമനത്തിന് ശേഷം ഒരു സെർട്ടൻ പീരീഡ്, നിശ്ചിത കാലത്തേക്ക് ആക്റ്റീവ് പോളിറ്റിക്സിൽ ഉണ്ടാവാൻ പാടില്ല. അതും നിങ്ങൾ ലംഘിച്ചില്ലേ? സുശീൽ കുമാർ ഷിൻഡെ മഹാരാഷ്ട്രയിൽ 2004 മുഖ്യമന്ത്രി, നിങ്ങൾ അദ്ദേഹത്തെ ഗവർണറാക്കി. ഷീല ദീക്ഷിത് 2013 ഡൽഹി മുഖ്യമന്ത്രി, നിങ്ങൾ കേരള ഗവർണറാക്കി. നിഖിൽ കുമാർ കേരളത്തിന്റെ ഗവർണർ, അദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടുപോയി ബീഹാറിൽ മത്സരിപ്പിച്ചു. ഈ സംവിധാനങ്ങളെല്ലാം അട്ടിമറിച്ചവരാരാ? എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗം നടത്തുക, ഗവർണർ എന്തോ ഗവർണറാ? ഞങ്ങൾ ക്ലിയർ ആയി പറഞ്ഞു, ഇങ്ങനല്ല രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഇങ്ങനെ പറയേണ്ട കാര്യം. ഞങ്ങളുടെ പ്രോഗ്രാം തന്നെ അസന്നിഗ്ധമായി പറഞ്ഞ ഘട്ടത്തിൽ രാവിലെ ഉച്ചക്കും വൈകുന്നേരം കുളികുളിക്കുന്ന പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് അധികാര ദുർവിനിയോഗം കേരളത്തിൽ നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. ഇന്ത്യയിൽ നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് എന്ന് മാത്രമേ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനിയിപ്പോ എന്താ ഇപ്പൊ സ്ഥിതി? ഇലക്ഷൻ നടക്കുകയല്ലേ 5 സംസ്ഥാനങ്ങളിൽ. ഞങ്ങളുടെ ചോദിച്ചല്ല, നിങ്ങളുടെ സ്ഥിതി എന്താന്നാ? 11 നമ്മളെല്ലാം വീണ്ടും കൂടുമല്ലോ, 11 മാർച്ച് ബജറ്റിന് വേണ്ടി കൂടുമല്ലോ. നമ്മൾ ഇങ്ങോട്ടുള്ള ഇപ്പം ഏതാണ്ട് ഇന്ത്യയിൽ ഒരുപോലെ തന്നെയാ. ഞങ്ങളുടെ കയ്യിലുള്ള സംസ്ഥാനങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ 11 കൂടുമ്പോൾ പഞ്ചാബ് പോവും. എത്രയാ സ്ഥിതി ഇപ്പോ? ആ ബി ജെ പി ജയിക്കുന്ന ഞാൻ പറയും, പഞ്ചാബ് നിങ്ങൾ ആരാ ഭരിക്കുന്നത്? കോൺഗ്രസിനുള്ള നേതൃത്വം ഉണ്ടായിരുന്നു, ഇപ്പൊ നേതൃത്വം ഉണ്ടോ? ഇപ്പൊ ഭരിക്കുന്നത് ബോബനും മോഡിയാ. നിങ്ങളുടെ ബോബനും മോഡിയും മാറ്റാൻ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ തകരണം ആഗ്രഹിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ, കോൺഗ്രസ് തകരണം ആഗ്രഹിക്കുന്ന ആളാ. പക്ഷെ ബോബനും മോഡിയും മാറണം. രാഷ്ട്രീയ നേതൃത്വം, പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസ് നയിക്കണം. ഉപദേശകന്മാർ ഞങ്ങളുടെ നാട്ടുകാരാണ്, അവരെ പറ്റി പറഞ്ഞാൽ അപ്പൊ ബഹളം വെക്കും. ഏതായാലും ഉപദേശിച്ച് കോൺഗ്രസ് ഏതാണ്ട് ഒരു വൈക്കാക്കിയിട്ടുണ്ട്. എല്ലാവരും പോകുമല്ലേ? അശ്വിനി കുമാർ പോയി, ആർ പി എൻ സിംഗ് പോയി, എല്ലാവരും. കേരളത്തിൽ എന്താ ബോധം? ലീഗ് മനസ്സിലാക്കണം കേട്ടാ, നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല കേട്ടാ. ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥ വന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ബഹളം വെക്കുന്ന പലരും ബി ജെ പിയിലേക്ക് പോകും കേരളത്തിൽ. അല്ലാതെ ലീഗിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല. പിന്നെ ലീഗിന്റെ നേതാവ് പ്രസംഗിച്ച് എന്താ പറഞ്ഞറിയോ? നിങ്ങൾ ബായി ബായി ആണോ? കോഴിക്കോട് സൗത്തിൽ അഹമ്മദ് ദേവർകോവിലിനെ പരാജയപ്പെടുത്താൻ വോട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞ പി എം എസ് സലാമിന്റെ ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അംഗങ്ങൾ മിണ്ടിയ പി എം എസ് സലാം പറഞ്ഞല്ലോ, നിങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ആയിക്കളാ. 91 കെ ജി മാരൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ബായമായിപ്പോയ പരീക്ഷണം പെരിങ്ങളം, അതുപോലെ തന്നെ മഞ്ചേശ്വരം എന്താ ധാരണ? ആ ധാരണ വളരെ ക്ലിയർ ആയി പറ. ബേപ്പൂർ എന്താ ധാരണ? മഞ്ചേശ്വരത്ത് മാരാർ, ബേപ്പൂരിൽ മാധവം കുട്ടി, ഞങ്ങൾ ജയിപ്പിക്കും ധാരണ. ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറയാ നിങ്ങൾ ഭായി ഭായി മാറല്ലേ? എന്താ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥിതി? യു പി ഇലക്ഷൻ ഇവിടെ ഇവരെന്താ പറയാ? കോൺഗ്രസ് പറയുന്നതാ പേടിയുള്ള തന്റെ വീട്ടിൽ നിന്ന് തോന്നാ. ഇവർ പറയുന്നത് എല്ലാ മതേതര പാർട്ടികളും ഞങ്ങളെ കൂടെ നിൽക്കണം ബി ജെ പിയെ തോപ്പിക്കാൻ. പേടിയുള്ള ആളുകൾ എന്റെ ചുറ്റും നിൽക്കണം എന്ന് വിളിച്ചു കൂവുന്ന കോൺഗ്രസ് എന്താ യു പി നിലപാട്? 403 നിയമസഭാ സീറ്റിൽ മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾ മത്സരിക്കുന്നു, ഒരു സീറ്റ് കിട്ടുമോ? 403 നിയമസഭാ മണ്ഡലങ്ങളിലും അഖിലേഷ് യാദവിന് പിന്തുണ കൊടുക്കുന്നതിന് പകരം 403 സീറ്റിലും നമ്മുടെ നാട്ടുകാരുടെ ഉപദേശ മത്സരിച്ചോന്നാ പറഞ്ഞു യോഗി. ജയിക്കുന്നു പുറപ്പൊന്നുമില്ല കേട്ടോ, അഖിലേഷ് യാദവിന് ഒരു അജണ്ട് എന്നൊക്കെ പറയുന്നു, എന്തോ ആവട്ടെ. 403 സീറ്റിൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് മതനിരപേക്ഷ പാർട്ടികളെ യോജിപ്പിക്കേണ്ട കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നു. ഇത് ഭൂഷണമാണോ? കോൺഗ്രസിന്റെ സ്ഥിതി ഇതാ. അതുപോലെ തന്നെ പഞ്ചാബ്, കോൺഗ്രസിന്റെ ചരിത്രം ഉണ്ടെന്ന് അറിയോ? ഡീപ്പ് റൂട്ടഡ് ആയ റീജിയണൽ ലീഡേഴ്സിനെ കട്ട് ചെയ്താളി. അത് കോൺഗ്രസിന്റെ കൾച്ചറും സംസ്കാരമോ പാരമ്പര്യമോ? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ജനസ്വാധീനമുള്ള നേതാക്കന്മാരെ ചവിട്ടിക്കുട്ടി മൂല കിട്ടിയിട്ടുണ്ട്. ക്യാപ്റ്റൻ അമരീന്ദർ അയാളെ ചവിട്ടി മൂല കിട്ടു. ചന്നി വന്നു, ചന്നിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സിദ്ധു വന്നു. സിദ്ധുവിന് ക്രിക്കറ്ററെ സിക്സ് അടിക്കാന്നല്ലാതെ രാഷ്ട്രീയത്തിലാവൂ? അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിക്കുന്ന സമീപനം ഇവിടെ ഞങ്ങളെ കളിയാക്കിയല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, യു പിയിലെ ക്യാമ്പയിനിൽ നരേന്ദ്രമോദി ആക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാ. യു പിയിലെ ക്യാമ്പയിനിൽ യോഗി ആദിത്യനാഥ് ആക്ഷേപിച്ചത് കേരളത്തെയാ. അത് കാണുന്നത് ഐഡിയോളജിക്കൽ അപ്പോസിഷൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷമാ. ഞങ്ങളെന്ന് പറഞ്ഞു നിങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. യോഗി ആദിത്യനാഥ്
കോൺഗ്രസിനെ വിമർശിച്ചോ? നരേന്ദ്രമോദി യു പിയിൽ കോൺഗ്രസിനെ വിമർശിച്ചോ? ഇല്ല. യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും വിമർശിക്കുന്ന രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റിന്റെ രാഷ്ട്രീയമാണ്, കമ്മ്യൂണിസത്തിന്റെ രാഷ്ട്രീയമാണ്. ഈ നിലപാടാണ് ഇവർ സ്വീകരിച്ചു പോകുന്നത്. ഇത് നമുക്ക് എതിർക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. ഇവിടെ 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും. കോൺഗ്രസ് തകരണമെന്നോ തോൽക്കണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷേ കോൺഗ്രസ് സ്വീകരിച്ച സമീപനത്തിന്റെ ഭാഗമായി അവർ സ്വയം തകർന്നൊഴിയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കോൺഗ്രസ് രക്ഷപ്പെടും. ഞാൻ കഴിഞ്ഞ 14-ാമത് നിയമസഭയിൽ പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ചപ്പം പറഞ്ഞു ഇനി 50 കൊല്ലത്തേക്ക് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ മറുഭാഗത്ത് ഇപ്പോൾ ഒരു MP ആയ കോൺഗ്രസ് MLA പറഞ്ഞു, അല്ലപ്പാ അത്രയെല്ലാം പറയണ, ഇപ്പോൾ 10 ആയില്ലേ, 50 തന്നെ ആവും കിട്ടാം, എൻ്റെ നാക്ക് കരുതാക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതായാലും നിങ്ങളെ കാര്യം പോക്കാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ തകരുന്നു. എന്താ കാരണം? നിങ്ങൾക്ക് വല്ല നിലപാടുണ്ടോ? ആ നിലപാടില്ലായ്മയാണ് നിങ്ങളുടെ തകർച്ചയിലേക്ക് എത്തിയെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. വികസനത്തെ എതിർക്കുക. നിങ്ങൾ പുതിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ സഹകരിക്കും, നിങ്ങളെല്ലാം എതിർക്കുകയല്ലേ? നിങ്ങൾ പച്ചക്ക് വർഗീയത പറയുകയല്ലേ? കഴിഞ്ഞ നിയമസഭയിൽ ഒരു നിയമസഭാ സാമാജികൻ അഴീക്കോട്ടെ മുൻ MLA എന്താ പ്രസംഗിച്ചത്? മതമാണ് 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 പ്രശ്നം. VD സതീശൻ നിലപാട് പറയണം, പ്രതിപക്ഷ നേതാവ്. ഇത് കോൺഗ്രസിന്റെ നിലപാടാണോ? മതമാണ് 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 പ്രശ്നം എന്ന് കോഴിക്കോട്ട് ഒരു യോഗത്തിനകത്ത് പരസ്യമായ ഒരു ലീഗ് നേതാവ് പ്രസംഗിക്കുമ്പം ആ വാക്കുകൾ ആരുടെ വാക്കാണ്? അത് അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ വാക്കാണ്, അല്ലാതെ ഒരു ലീഗ് നേതാവിന്റെ ഭാഗത്തുണ്ടാകാൻ പറ്റുന്ന വാക്കല്ല. പക്ഷെ ലീഗ് കോൺഗ്രസ് മിണ്ടിയില്ല, കോൺഗ്രസ് മൗനം പാലിച്ചു. ഇനിയിവിടെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, അഭ്യന്തരം പരാജയം, കൊലപാതകം ആരാ നടത്തുന്നത്? 41 ദിവസത്തിനിടയിൽ ചെങ്കൊടി 2 തവണ താഴ്ത്തി കെട്ടി ഇടത്തനഞ്ചിൽ കറുത്ത ബാഡ്ജ് ധരിച്ചവരാ ഞങ്ങൾ. 41 ദിവസത്തിനിടയിൽ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജില് ഉശിരനായ വിദ്യാർത്ഥി, മിടുക്കനായ വിദ്യാർത്ഥി സഖാവ് ധീരജ് ആര് കൊന്നു? പറയണ്ടേ? നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഗാന്ധിയൻ പാർട്ടിയാ, എന്നിട്ടോ കൊലപാതക സംഘത്തെ പരസ്യമായി ന്യായീകരിക്കാൻ നിങ്ങളുടെ നേതാവ് കെ സുധാകരന് മടിയില്ലല്ലോ. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുന്നു. ആരാണ് ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് സിഖ് കൂട്ടക്കൊല നടത്തിയത്? രാജ്യത്തരങ്ങേറിയ 2 ജനോസൈഡ്, ഒന്നിന് നേതൃത്വം കൊടുത്ത പാർട്ടി കോൺഗ്രസാ, സിഖ് കൂട്ടക്കൊല അത് നേതൃത്വം കൊടുത്ത പാർട്ടി. കൊലപാതകത്തെക്കുറിച്ച് പറയുകയാ, ഇന്നലെ എന്റെ മണ്ഡലത്തിൽ എന്റെ വീട്ടിന്റെ പരിസരത്ത് സഖാബ് ഹരിദാസനെ വെട്ടിക്കൊന്നു RSS. ഈ ഞങ്ങൾ ഒരു കാര്യം പറയാം, എത്ര സഖാക്കൾ കൊല ചെയ്യപ്പെടേണ്ടി വന്നാലും, എത്ര തവണ ഇടത്തനഞ്ചിൽ കറുത്ത പരിചരിക്കേണ്ടി വന്നാലും, എത്ര തവണ ചെങ്കൊടി താത്തിക്കെട്ടേണ്ടി വന്നാലും, ആത്മസംയമനത്തിന്റെ താരാട്ടുപാടി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് RSS ഒരു ഭാഗത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇനി നിങ്ങളോ? നിങ്ങൾ കൊന്നു തള്ളി ധീരജിനെ, നിങ്ങൾ കൊന്നു തള്ളി മിഥിലാജിനെ, നിങ്ങൾ കൊന്നു തള്ളി ഹക്ക് മുഹമ്മദിനെ. ഹക്ക് മുഹമ്മദിനെയും മിഥിലാജിനെയും കൊന്നു തള്ളിയ പ്രസ്ഥാനം അതല്ലേ കോൺഗ്രസ്? അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഇപ്പോൾ എന്താ സെമി കാഡർ? സെമി കാഡർ എന്ന് പറഞ്ഞ കൊല്ലുക എന്നുള്ളതാണ്. ഇതല്ലേ ഇവിടെ നടക്കുന്നത്? അതിനെ പരസ്യമായി, കൊലപാതക സംഘത്തെ പരസ്യമായി ന്യായീകരിക്കുന്നു KPCC പ്രസിഡന്റ്. അതിനെ തള്ളിപ്പറഞ്ഞോ കോൺഗ്രസ് നേതൃത്വം? കോൺഗ്രസ് നേതൃത്വം തള്ളിപ്പറഞ്ഞോ? ചില അപശബ്ദങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പറയാൻ നിന്ന പലതും പറയേണ്ടി വരും കേട്ടോ. 10 വർഷമായി ഞങ്ങളൊന്നും ഇണ്ടാത്തതാ, പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പറയിക്കണ്ട. അപ്പോ കൊലപാതക രാഷ്ട്രീയത്തെ വെട്ടിനെണ്ണ ആരും എടുക്കുന്നില്ലല്ലോ. സഖാബ് ഹരിദാസന്റെ ശരീരത്തിലെ വെട്ടിന്റെ എണ്ണം ആരെങ്കിലും എടുത്തോ? സഖാബ് ധീരജിന്റെ ശരീരത്തിൽ നിങ്ങൾ കുത്തിക്കയറ്റിയ കടാരയുടെയും മുറിപ്പാടിന്റെ എണ്ണം നിങ്ങൾ ആരെങ്കിലും എടുത്തോ? ധീരജിനെ കൊന്നു, ഹരിദാസനെ കൊന്നു, ഹക്കീനെ കൊന്നു, മിഥിലാജിനെ കൊന്നു. നിങ്ങൾ വിളിച്ചു പറയുന്നു ഞങ്ങളടത്തെ കൊലപാതകയുടെ പാർട്ടി. ഇവിടെ കാപ്പയെ കുറിച്ച് സൂചിപ്പിച്ചു. നിങ്ങൾ ആസൂത്രിതമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോകുമ്പം BJP യെ കൂട്ടുപിടിച്ച്, SDP യെ കൂട്ടുപിടിച്ച് കേരളത്തിന്റെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നു. അത് ഈ നാട് തിരിച്ചറിയും. നിങ്ങൾ SDP യെ പിന്തുണക്കുന്നു, നിങ്ങൾ വോട്ട് വാങ്ങിച്ചില്ലേ? 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാറിപ്പറന്ന ലീഗിന്റെ പതാകയുടെ കൂടെ, കോൺഗ്രസിന്റെ പതാകയുടെ കൂടെ പാറിപ്പറന്ന ചുമപ്പും പച്ചയും കലർന്നൊരു പതാകയുണ്ട്. ആ പതാക സുഡാപ്പിയുടെ പതാകയാ, നിങ്ങൾ കുടിച്ചില്ലേ? രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി തരാതരം പോലെ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം UDF. ആ UDF തകർന്നടിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.
ഇവിടെ ഞങ്ങൾ മുന്നോട്ട് പോകും, സാർത്ഥവാഹക സംഘം മുന്നോട്ട് തന്നെ പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഞ്ചു വർഷകാലം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് കേരളയിലാവട്ടെ, അത് ഉൾനാടൻ ജലബാധയാവട്ടെ, ദേശീയപാത വികസനമാവട്ടെ, ആശുപത്രിയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനമാവട്ടെ, ആര് തടയാൻ ശ്രമിച്ചാലും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഇടതുപക്ഷം മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞ് ഈ നന്ദി പ്രമേയത്തെ പിന്തുണച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.